أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ കിതാബു ഫതുഉൽ മുഈനിൻ്റെ 28-ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹിമഹുള്ള തുടർന്നുകൊണ്ട് പറയുന്നു, വയജൂസു ലിമുജ്ബിരിൻ തൗകീലും ഫീ തസ്വീജി മൗലിയത്തിഹി ബിഗൈരി ഇദ്നിഹാന. വയജൂസു ലിമുജ്ബിരിൻ, മുജ്ബിറായ വലിയിന് ജായിസാണ്. മുജ്ബിറായ വലിയ എന്നാൽ നമുക്കറിയാലോ, ഈ മൗലിയത്തിൻ്റെ സമ്മതം കൂടാതെ കെട്ടിച്ചു കൊടുക്കാൻ അവകാശമുള്ളവർക്കാണ് മുജിബിറായ വലിയ എന്നുള്ളത്. അതാരാണത്? വഹുവൽ അബുവൽ ജദ്ദു ഫിൽ ബിക്കരി. അത് ബിക്കറിലെ ഉപ്പയും വല്യുപ്പയുമാണ്. ഉപ്പക്കും വല്യുപ്പക്കും മാത്രമേ എന്തുള്ളൂ, ഇജിബാറിന് അധികാരമുള്ളൂ. ഇജിബാർ എന്ന് പറഞ്ഞാൽ സമ്മതം കൂടാതെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, വല്യുപ്പക്കും ഉപ്പക്കും. അത് തന്നെ ബിക്കറിലേ ഉള്ളൂ, തയ്യിബിലില്ലതാനും. അപ്പം ഈ മുജ്ബിറായ വലിയന് ജായിസാണ് തൗക്കീലു മുഅയ്യനിൻ, ഒരു മുഅയ്യനായ ആൾക്ക് വക്കാലത്ത് കൊടുക്കുക. മുഅയ്യനായ ആളായിരിക്കണം, ഈ വക്കീൽ മുഅയ്യനായിരിക്കണം. വക്കീൽ മുഅയ്യനല്ലാത്ത ആൾക്ക് വക്കാലത്ത് കൊടുത്താൽ വക്കാലത്ത് സഹിയാവില്ല. വക്കീൽ മുഅയ്യനായിരിക്കണം. എങ്ങനത്തെ മുഅയ്യന്? സഹ തസ്വീജുഹു, സഹ തസ്വീജുഹു, അവന് വിവാഹം ചെയ്ത കൊടുക്കൽ സഹിയാകുന്നതായിരിക്കണം. ഈ മുഅയ്യന് വിവാഹം ചെയ്ത് കൊടുത്താൽ സഹിയാകുന്ന മുഅയ്യനായിരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ മുക്കല്ലഫ് ആയിരിക്കണം, അതിലായിരിക്കണം, ഹുറായിരിക്കണം എന്നൊക്കെ ശബ്ദമുണ്ട്. അവൻ വിവാഹം ചെയ്ത് കൊടുത്താൽ സഹിയാവണം, എന്തൊക്കെ വേണോ അങ്ങനെയുള്ള മുഅയ്യന് വക്കാലത്ത് കൊടുക്കാൻ. എന്തില്? ഫീ തസ്വീജി മൗലിയത്തിഹി, അവൻ ഈ വലിയിൻ്റെ അധികാരത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന വിഷയത്തിൽ വക്കാലത്താക്കൾ ജായിസാണ്. ബിഗൈരി ഇദ്നിഹ, അവളുടെ സമ്മതം കൂടാതെ തന്നെ വക്കാലത്താക്കാൻ, അവിടെ പിടുത്തള്ള്. വക്കാലത്താക്കൾ ജായിസാണ്, മുജിബിറിനും ജായിസാണ്, മുജിബിറല്ലാത്ത വലിയനും ജായിസാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുജിബിറായ വലിയന് അവളുടെ സമ്മതം കൂടാതെ തന്നെ വക്കാലത്താക്കൽ ജായിസാകുന്നതാണ് എന്നുള്ളതാണ്. വൈല യുഅയ്യിനിൽ മുജിബിറു അസ്സൗജ ഫീ തൗക്കീലിഹി, വൈല യുഅയ്യിനിൽ മുജിബിറു, മുജിബിർ നിർണയിച്ചിട്ടില്ലെങ്കിലും അസ്സൗജ സൗജനെ ഫീ തൗക്കീലിഹി, അവൻ്റെ തൗക്കീലിന്. അപ്പോൾ വക്കാലത്ത് കൊടുക്കുമ്പം ഇന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കണം എന്നൊന്നും ആര് പറഞ്ഞിട്ടില്ല, ഈ മുജിബിറായ വലിയ പറഞ്ഞിട്ടില്ലെങ്കിലും ആ തൗക്കീൽ സഹിയാകുന്നതാണ്. പക്ഷേ വയല വക്കീലിൻ, വക്കീലിൻ്റെ മേൽ നിർബന്ധമാണ്. എന്തേ ഹന്ദിൻ, ഈ പിന്നെ പെൺകുട്ടിയുടെ നേട്ടത്തെ സൂക്ഷിക്കൽ. വയല വക്കീലിൻ, വക്കീലിൻ്റെ മേൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ വലിയ സൗജ, വലിയ സൗജനെ നിർണയിച്ചിട്ടില്ലെങ്കിൽ, വലിയ സൗജനെ നിർണയിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമാണ്. എന്ത്? റിയായത്തു ഹന്ദിൻ, അവിടെ ഈ പെൺകുട്ടിയുടെ നേട്ടം സൂക്ഷിക്കണം. പെൺകുട്ടിക്ക് എന്താണോ നേട്ടമുള്ളത് ആ രീതിയിലെ വക്കീൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ വലിയ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ മുജിബിറായ വലിയ സൗജനെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, സൗജനെ നിർണയിച്ചു കൊടുത്താൽ പിന്നെ അയാൾക്ക് തന്നെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അത് പറയേണ്ടതില്ല, അത് പറയുന്നുമുണ്ട്. അപ്പോൾ റിയായത്തു ഹൽലിൻ, ഈ പെൺകുട്ടിയുടെ അവകാശം, അവളുടെ നേട്ടം, അത് പരിഗണിക്കണമെന്ന്. വഹ്തിയാത്തും ബി അംരിഹാൻ, റിയായത്തു ഹൽലിൻ്റെ അത്ര തഫ്സീർ പോലെയാണിത്. അംബിഹ, അവളുടെ കാര്യത്തിലുള്ള സൂക്ഷ്മത കാണിക്കണം ആര്? വക്കീൽ. അത് വക്കീലിന്റെ കടമയാണ്. അപ്പോൾ ഫൈൻ സബ്ബജഹ, ഈ വക്കീൽ അവളെ വിവാഹം ചെയ്തു കൊടുത്തു. ബി ഗൈരി കുഫ്വിൻ, കുഫ്വല്ലാത്ത ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഔ ബി കുഫ്വിൻ, അല്ലെ കുഫ്വിൻ തന്നെയാണ് വിവാഹം ചെയ്തു കൊടുത്തത്. വക്കത്ത് ഖത്തബ അക്ഫൗ മിൻഹു, എത്തരത്തിൽ അവളെ വിവാഹം ആലോചിച്ചിരുന്നു, അക്ഫൗ മിൻഹു, അവനേക്കാളും കുഫ്ഫുള്ള ഒരാൾ. രണ്ടാളും കുഫുള്ള ആൾ തന്നെയാണ്. കുഫിൽ അസിൽ കുഫുണ്ട്, പക്ഷേ കുഫിൽ മർത്ത വ്യത്യാസം ഉണ്ടാവില്ല, ചിലർക്ക് കൂടുതൽ കുഫുണ്ടാവും.
അപ്പൊ കൂടുതൽ കുഫുള്ള ആൾ ഇവളെ വിവാഹം ആലോചിച്ചിരിക്കെ അതിനേക്കാളും താഴെ കുഫുള്ള ആൾ തന്നെയാണ് അയാൾക്കാണ് ഈ വക്കീൽ വിവാഹം ചെയ്തു കൊടുത്തതെങ്കിൽ ലം യസീഹ തസ്വീജു ആ വിവാഹം എന്തായില്ല സഹിയ സാധുവാകുകയില്ല എന്തുകൊണ്ട് ലി മുഖാലഫത്തിയിൽ ഇഹ്തിയാത്തൽ വാജിബാലിഹി ലി മുഖാലഫത്തിഹി അയാൾ എതിരായതിനു വേണ്ടി അല്ല ഇഹ്തിയാത്തൽ വാജിബാലിഹി അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമായ ആ ഇഹ്തിയാത്തിനോട് എതിരായതിനു വേണ്ടി ലി മുഖാലഫത്തിഹി അദ്ദേഹം എതിരായതിനു വേണ്ടി അല്ല ഇഹ്തിയാത്തൽ വാജിബാലിഹി അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമായ ഇഹ്തിയാത്ത് ഇഹ്തിയാത്ത് നിർബന്ധമാണ് വക്കീലിന് സൂക്ഷിച്ചായിരിക്കണം കാര്യം കൈകാര്യം ചെയ്യേണ്ടത് അതിനോട് എതിരായിട്ടുണ്ട്. അപ്പം അക്ഫ് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ കുഫുവിന് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അതാണ് അവൾ അവളുടെ ഹെൽത്ത് സൂക്ഷിക്കാന്നുണ്ട്. അപ്പോൾ ഈ മുജിബിറായ വലിയന് എന്ത് ചെയ്യാം, ഇവളുടെ സമ്മതം കൂടാതെ തന്നെ കെട്ടിച്ചു കൊടുക്കാം, നിക്കാ ചെയ്ത് കൊടുക്കാം, അതുകൊണ്ട് വക്കാലത്തും കൊടുക്കാം. അങ്ങനെ വക്കാലത്ത് കൊടുത്താൽ തന്നെ ഈ സൗജിനെ തഴീനാക്കി കൊടുക്കേണ്ടതില്ലെങ്കിലും ഈ വക്കീൽ ഇവളുടെ ഹെൽത്ത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ആകെ തുക. വ യജൂസു തൗക്കീലി ഗൈരിഹി, വ യജൂസു തൗക്കീലി ഗൈരിഹി എന്നാൽ വക്കാലത്ത് കൊടുക്കൽ ജായിസാണ് ലി ഗൈരിഹി മുജിബിർ അല്ലാത്തവർക്കും, പക്ഷേ ഇവളിന്ന് ഇതിന് വേണം, ഇത് ഇതിന് ഇതിൻ്റെ ശേഷം എന്താക്കാൻ പറ്റുള്ളൂ, ഗൈറുൽ മുജിബിന് വക്കാലത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഐ ഗൈരിൽ മുജിബിരി, മുജിബിർ അല്ലാത്ത വലിയന് വക്കാലത്ത് കൊടുക്കൽ ജായിസാകും. അതെങ്ങനെയാണ് ഗൈറുൽ മുജിബിർ എങ്ങനെ ബിയല്ലം യക്കുൻ അബം വലാ ജദ്ദം ഫിൽ ബിക്കിരി, ബിക്കിറിൽ എന്താകിരിക്കുക, അബുൻ ജദ്ദു അല്ലാത്ത ആളായിരിക്കുക. അബുൻ ജദ്ദു അല്ലാത്ത ആൾ ഏത് പെണ്ണിന് കെട്ടിച്ചു കൊടുക്കണമെങ്കിലും എന്ത് വേണം, ഇവളുടെ സമ്മതം വേണം. അതാണ് ഗൈറുൽ മുജിബിർ എന്ന് പറഞ്ഞത്. ഔ കാനത്ത് മൗലിയത്തു തയ്യിബൻ, അല്ലെങ്കിൽ എന്തായി ഈ അബിൻ്റെ വലിയന്റെ ഈ മുജിബിറിൻ്റെ മൗലിയത്ത് തയ്യിബായി, അപ്പോഴും ഗൈറുൽ മുജിബിറായി. ഈ അബുൻ ജദ്ദുമായ വലിയന്റെ മൗലിയത്ത് അവളുടെ അദ്ദേഹത്തിൻ്റെ രക്ഷകർത്തത്തിലുള്ള ഈ പെൺകുട്ടിയെ തയ്യിബായി, തയ്യിബാകുമ്പോൾ അബുൻ ജദ്ദുവായിട്ടും കാര്യമില്ല, ഗൈറു മുജിബിർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗൈറു മുജിബിറിന് ജായിസാണ് ഫലിയു അക്കിൽ, അപ്പോൾ അവൻ എന്താക്കണം, വക്കാലത്ത് കൊടുക്കണം. ഭാര്യ ഇതിന് ഇതിൻ്റെ ശേഷമേ വക്കാലത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഗൈറു മുജിബിറാണെങ്കിൽ ഇതിൻ്റെ ശേഷം ഹസല മിൻഹാ ലഹു ഫീഹി, എങ്ങനത്തെ ഇതിന്, അത് അവളിൽ നിന്ന് ലഭ്യമായി, ലഹു അവൻ ആ വലിയന് ആ മുജിബിർ അല്ലാത്ത വലിയന് ഫീഹി ആ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ, അപ്പം വിവാഹം ചെയ്ത് കൊടുക്കുന്നതിലുള്ള ഇതിന് കിട്ടിയതിന് ശേഷമേ തൗക്കീൽ വക്കാലത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലം തൻഹവു അനി തൗക്കീലി, തൗക്കീലത്തോട് അവൾ വിരോധിക്കാതിരിക്കും വേണം. അവൾ പറഞ്ഞെന്ത്, നിങ്ങൾ എന്നെ വിവാഹം ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നു, പക്ഷേ വക്കാലത്തിന് സമ്മതം തന്നിട്ടില്ല, വക്കാലത്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങളെ വേണേ കെട്ടിച്ചോ, മറ്റൊരാൾ കെട്ടിക്കണ്ട, വക്കാലത്ത് കൊടുക്കണ്ട എന്ന് അവൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വക്കാലത്ത് കൊടുക്കാം. അപ്പം അവൾ വിരോധിച്ചിട്ടില്ല, അവൾ വിവാഹം ചെയ്യാൻ സമ്മതം കൊടുത്ത് വലിയനും മുജിബിറല്ലാത്ത വലിയനും വിവാഹം ചെയ്യാൻ സമ്മതം കൊടുക്കുകയും ചെയ്ത് വക്കാലത്ത് നിന്നോട് അവൾ വിരോധിച്ചതും ഇല്ല എങ്കിൽ വക്കാലത്ത് കൊടുക്കൽ ജായിസാണ്. വൈദ അയ്യനത്തിനിൽ വലികി, വൈദ അയ്യനത്ത് അവളെന്തായി നിർണയിച്ചു കൊടുത്തിൽ വലികി, വലിയന് വലിയന് കാരണം ഈ മുജിബിറല്ലാത്ത വലിയന്, മുജിബിറാ വലിയൻ്റെ പ്രശ്നം കഴിഞ്ഞ്, ഇനി മുജിബിറല്ലാത്ത വലിയന് ഇവൾ നിർണയിച്ചു കൊടുത്ത് റജുലൻ ഒരാളെ, എന്നാൽ വക്കീലി ഫൽ യു അയ്യൻഹു, ഈ എന്താക്കണം ഈ വലിയി മുജിബിറല്ലാത്ത വലിയി ആ ആ പുരുഷനെ നിർണയിച്ചു കൊടുക്കണിൽ വക്കീലി, വക്കീലിന് ഇവൾ ആരെയാണ്, ഇവളിപ്പോൾ സൈദിനെ നിർണയിച്ചത്, എന്നാൽ ആ സൈദിനെ തന്നെ നിർണയിച്ചു കൊടുക്കണം ആര്, ഈ വലിയി വക്കീലിന് നിർണയിച്ചു കൊടുക്കണം. ഇല്ല അങ്ങനെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ലം യസിഹ തസ്വീജുഹു, അങ്ങനെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ലം യസിഹ തസ്വീജുഹു, ഈ വക്കീലിൻ്റെ വിവാഹം സഹിയാവുകയില്ല, ആ വക്കീൽ വിവാഹം ചെയ്തു കൊടുത്താൽ അത് സഹിയാവുകയില്ല. വലോ ലിമൻ അയ്യനത്തുഹു, വലോ ലിമൻ അയ്യനത്തുഹു, ഈ വക്കീൽ വിവാഹം ചെയ്തു കൊടുത്തത് ഇവൾ നിർണയിച്ച ആൾക്ക് തന്നെയാണ്, ഇവൾ നിർണയിച്ചപ്പോൾ സൈദിനെയാണ്, അപ്പം സൈദിനെ തന്നെയാണ് ഇവ ഇദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തതെങ്കിലും ഈ മുവക്കിലായ വലിയില്ലേ അദ്ദേഹം നിർണയിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഈ വക്കീലിൻ്റെ തസ്വീജ് സഹിയാവുകയില്ല. ഈ എന്നല്ല ഇതിനൽ മുത്തലക്ക, കാരണം മുത്തലക്ക ഇതിനാണ് കൊടുത്തത്, ആര് കൊടുത്തത്, ഈ വലിയ വക്കീലിന് കൊടുത്തത്. ഈ മുത്തലക്ക ഇതിന് മന്നൽ മത്ലൂബ മുഅയ്യൻ, മത്ലൂബ മുഅയ്യൻ ആയിരിക്കലോട് കൂടെ ഫാസിദുൻ, അത് ഫാസിദാണ്. ആ മുത്തലക്ക ഇതിന് തന്നെ ഫാസിദാണ്,
മുത്തലക്കാരെ നിർണയിക്കാതെ തഴിഞ്ഞിനാക്കാതെ അത് തക്കീതാക്കാതെ ഇന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയാതുള്ള ആ മുത്തലക്കായ ഇതിനില്ലേ, ആ മുത്തലക്കായ ഇതിന് എന്നുള്ളത് അന്നൽ മത്തരൂപം വാങ്ങിക്കണം. ഈ മത്തരൂപം എന്ന് പറഞ്ഞാൽ ഇവളിൽ നിന്ന് തേടപ്പെടുന്ന ഇതിന്, അത് മുഴയനായ ഇതിനാണ്, അത് ഇതിന് പൊട്ടിച്ചു കൊടുക്കണം എന്നുള്ള ഇതിനാണ്. ആ ഇതിനോടുകൂടെ മത്തരൂപ മുഴയനാവരോടുകൂടെ ഈ മുത്തലക്കായ ഇതിന് എന്നുള്ളത് ഫാസിദാണ്. അപ്പൊ ഇതിന് ഫാസിദായത് കൊണ്ട് തസ്ബീഹും ഫാസിദായി എന്ന്. വഖറജ ബി ഖൗലി, എന്റെ കൗല കൊണ്ട് പുറത്തുപോയി. ബൈദ ഇദ്നിഹാലിൽ വലിയി, ബൈദ ഇദ്നിഹ അവൾ സമ്മതം കൊടുത്തതിന് ശേഷനിൽ വലിയി ഫി തസ്ബീഹി എന്ന് പറഞ്ഞത് ഞാൻ. മാല വക്കലഹു ഖബല ഇദ്നിഹ ലഹു ഫി ഫലായസിഹു തൗകീലു. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് പുറത്തുപോയി. എന്താ ഞാൻ പറഞ്ഞത്? ബൈദ ഇദ്നിഹാലിൽ വലിയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മുജിബിർ അല്ലാത്ത വലിയിന് വക്കാലത്ത് കൊടുക്കൽ ജായിസാവും. എപ്പോ? ഇവൾ സമ്മതം കൊടുത്തതിന് ശേഷം. അതായത് ഇതിനെ ഇവൾ സമ്മതം കൊടുത്തതിന് ശേഷം എന്നാണ് പറഞ്ഞത്. ദിൽ വലിയ വലിയിന് ഫി തസ്ബീജി, തസ്ബീജിൽ സമ്മതം കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു. മാ ഒരു രൂപം പുറത്തുപോയി. ലൗ വക്കലഹു, ഈ വക്കീലിന് ഈ വലിയ വക്കാലത്ത് കൊടുത്ത്. കബല ഇദ്നിഹാ ലഹു ഫീഹി, ഈ തസ്ബീജിന് സമ്മതം കൊടുക്കുന്നതിന് മുമ്പ്, കബല ഇദ്നിഹ അവൾ സമ്മതം കൊടുക്കുന്നതിന് മുമ്പ്, ലഹു ഈ മുജിബിർ അല്ലാത്ത വലിയിന് ഫീഹി ആ തസ്ബീജിൽ, ആ തസ്ബീജിൽ സമ്മതം കൊടുക്കുന്നതിന് മുമ്പാണ് അയാൾ വക്കാലത്ത് കൊടുത്തതെങ്കിൽ ഫലായസിഹു തൗക്കീലു, തൗക്കീൽ സഹി ആവുകയില്ല. തൗക്കീൽ സഹി ആവണമെങ്കിൽ ഇയാൾക്ക് ഇപ്പോൾ വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ, ഈ മുജിബിറല്ലാത്ത വലിയിന് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഇവളുടെ സമ്മതം വേണം. അപ്പം ഇവളുടെ സമ്മതം അല്ലാതെ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഇയാൾക്ക് ഇയാൾ ചെയ്താൽ സഹിയാത്തൊരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ വല യസീഹു തൗക്കീലും, അപ്പൊ തൗക്കീലും സഹിയാവൂല. വല നിക്കാവും, അപ്പൊ നിക്കാവും സഹിയാവൂല. തൗക്കീൽ സഹിയാത്ത കൊണ്ട് വക്കീൽ ചെയ്യുന്ന ഈ വിവാഹം സഹിയാവുകയില്ല, നിക്കാവും സഹിയാവുകയില്ല. നഅം, പക്ഷേ ലോ വക്കല, ഈ മുജ്ബിറല്ലാത്ത വലിയ വക്കാലത്ത് കൊടുത്തു. കബല ഞാലമ, അയാൾ അറിയുന്നതിന് മുമ്പ്, ഇദ്നഹാ ലഹു ഇവൾ സമ്മതം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാതെ വക്കാലത്ത് കൊടുത്തു. ഇവൾ തസ്വീജിന് സമ്മതം കൊടുത്തിട്ടുണ്ട് എന്നറിയില്ല ആർക്ക്? ഈ മുവക്കിലിനറിയില്ല, ഈ വലിയനറിയില്ല. അങ്ങനെ ഇയാൾ വക്കാലത്ത് കൊടുത്തു. വാനൻ ജവാസ തൗക്കീൽ കബലൽ ഇദ്നിയൻ, വാനൻ അദ്ദേഹം തന്നെ വിചാരിച്ചവനായിട്ട് ജവാസ തൗക്കീൽ, തൗക്കീൽ ജായിസാണ് കബലൽ ഇദ്നി, ഇതിൻ്റെ മുമ്പ് തന്നെ തൗക്കീൽ ജായിസാണ്. അപ്പം ഇയാളെ വിചാരം എന്താണ്? അങ്ങനെ വക്കാലത്ത് കൊടുക്കാൻ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, തസ്ബീജിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം തന്നെ വക്കാലത്ത് കൊടുക്കാം എന്നാണ്. ഞങ്ങൾക്ക് ആ മസല അറിയില്ല, വക്കാലത്ത് കൊടുക്കണം ഇതിന് വേണമെന്നുള്ള അറിയില്ല. അപ്പം ഇതിനില്ലാതെ തന്നെ വക്കാലത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്താക്കിയത്? വക്കീലിന് വക്കാലത്ത് കൊടുത്ത്. ഫസബ്ബജാൽ വക്കീലും, അങ്ങനെ വക്കീൽ ഇവളെ വിവാഹം ചെയ്തു. എന്നാ സഹ സഹിയാകും ഇൻ തബയ്യന അന്നഹ കാനത്ത് അദിനത്ത് കബല തൗക്കീലി, ഇൻ തബയ്യന വ്യക്തമായാൽ അന്നഹ അവൾ കാനത്ത് അദിനത്ത് അവൾ സമ്മതം നൽകിയിരുന്നു കബല തൗക്കീലി, തൗക്കീലിൻ്റെ മുമ്പ്. അപ്പൊ തൗക്കീലിൻ്റെ മുമ്പ് സമ്മതം നൽകിയിരുന്നു എന്ന് മനസ്സിലായാല്, അപ്പൊ നേരത്തെ സഹിയാവൂല എന്ന്, തൗക്കീൽ സഹിയാവൂല എന്ന് പറഞ്ഞത് അങ്ങനെ അറിയാത്തടത്ത, അങ്ങനെ വ്യക്തമാവാത്തടത്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ തബയ്യന അന്നാ കാനത്ത് അദിനത്ത് ലഹ, അദിനത്ത് കബലിൽ തൗക്കീൽ, തൗക്കീലിൻ്റെ മുമ്പ് അവൾ സമ്മതം കൊടുത്തിരുന്നു എന്ന് വ്യക്തമായാൽ ആ തൗക്കീൽ സഹിയാവും, ആ തൗക്കീലും സഹിയാവും തസ്ബീജും സഹിയാവും. ഇബറത്ത ഫിൽ ഉഖൂദി, കാരണം പരിഗണന ഫിൽ ഉഖൂദി, അക്കതുകളിലൊക്കെയുള്ള പരിഗണന, ഫി നഫ്സിൽ അംബി യാഥാർത്ഥ്യ, ബിമാ ഫി നഫ്സിൽ അംബി യാഥാർത്ഥ്യത്തിലുള്ള ഒന്നുകൊണ്ടാണ്. ലാ ബിമാ ഫി ലന്നിൽ മുക്കല്ലഫ്, മുക്കല്ലഫിൻ്റെ ലന്നിലുള്ള ഒന്നുകൊണ്ടല്ല. അപ്പൊ ഇയാള് പിന്നെ തസ്ബീജ് ശരിയാവും എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടല്ല, അത് യഥാർത്ഥത്തിൽ സഹിയായിട്ടുണ്ട്, ഇതിനുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ ശേഷം തസ്ബീജും തൗക്കീലൊക്കെ സഹിയാവും ചെയ്യും, അതുകൊണ്ട് അത് സഹിയാണ് എന്ന്. ഇല്ല, അങ്ങനെ വ്യക്തമായില്ല, തൗക്കീലിൻ്റെ മുമ്പ് അവൾ സമ്മതം കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലോ ഫല, എന്നാൽ ഈ തസ്ബീജിടെ സഹിയാവൂല, തസ്ബീജും തൗക്കീലൊന്നും സഹിയാവൂല. ഫുറൂഉൻ, ഇത് ചില ഫറഖുകളാണ്.
ലൗസവ്വജൽ കാളി ഇമ്രാത്തൻ, ലൗസവ്വജൽ കാളി, കാളി വിവാഹം ചെയ്തു കൊടുത്തു, ഇമ്രാത്തൻ ഒരു സ്ത്രീയെ. കബല തുബൂത്തി തൗക്കീലിഹി, ഈ കാളിക്ക് വക്കാലത്ത് കൊടുത്തിട്ടുണ്ട് സ്ഥിരപ്പെടുന്നതിന് മുമ്പ്. അപ്പം ഈ കാളിയാണ് അവിടുത്തെ വലിയെന്ന് മനസ്സിലാക്കാം. കാളി വിവാഹം ചെയ്തു കൊടുക്കുന്നത് മറ്റ് വലിയൊന്നും ഇല്ലാത്ത സ്ത്രീയാണ്. കാളി തന്നെ അടുത്ത വലിയ, പക്ഷെ വലിയനെന്തായിരിക്കണം, കാളിക്ക് സമ്മതം കൊടുക്കണല്ലോ ഇവള്. അപ്പോൾ ഇവള് സമ്മതം കൊടുത്തിട്ടില്ല, ഇവള് സമ്മതം കൊടുത്ത് എന്ന് സ്ഥിരപ്പെട്ടിട്ടുമില്ല. സ്ഥിരപ്പെടണമെങ്കിൽ രണ്ട് പുരുഷന്മാർ പറയണോ? അതുണ്ടായിട്ടില്ല. ബൽ ബി ഖബരിൻ ആദിലിൻ, പക്ഷെ വിശ്വാസയോഗ്യമായ ഒരു ആദിൽ പറയൽ കൊണ്ടാണ്, ഒരു ആദിലിൻ്റെ സംസാരം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ തൗക്കീൽ രണ്ട് പുരുഷന്മാരെ കൊണ്ടേ സ്ഥിരപ്പെടുകയുള്ളു അക്കാലത്ത്. അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇവള് നേരിട്ട് സമ്മതം കൊടുത്തിട്ടുമില്ല. പക്ഷെ ഒരാൾ പറഞ്ഞെന്ത്, ഇവള് വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കാളി വിവാഹം ചെയ്യുന്നത്. ഇവളെ വിവാഹം ചെയ്ത് കൊടുത്താൽ നഫദ, നഫദ എന്നാൽ ആ വിവാഹം, ആ തസ്ബീജ് നടപ്പാകും, സഹിയാവും ചെയ്യും. ലാക്കിന്നോ ഗൈറു ജായിസ്, അത് ജായിസല്ല. അപ്പൊ ജായിസല്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ കാളിയാർ ചെയ്തത്. എന്തുകൊണ്ട്? അലി അന്നഹു താത്ത അക്കദം ഫാസിദൻ, അദ്ദേഹം ഇടപെട്ടു, അക്കദം ഫാസിദൻ, ഒരു ഫാസിദ അക്കദാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം നടപ്പിലാക്കിയത് ഫി ലാഹിരി, ലാഹിറിൽ, ലാഹിറിൽ അക്കദ് ഫാസിദാണ്. അക്കദ് സഹിയാണ്, എന്ത് വേണം അത്? ഒന്നിരിക്കൽ ഇവള് സമ്മതം കൊടുക്കണം, അല്ലെങ്കിൽ രണ്ട് ആളെ കൊണ്ട് വക്കാലത്ത് സ്ഥിരപ്പെടണം, രണ്ട് ആയതിൽ സാക്ഷി നിൽക്കണം ഇങ്ങനെ പിന്നെ ഇമ്രാത്ത് ഇതിന് കൊടുത്തിട്ടുണ്ട് എന്ന്. അത് രണ്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കാളിക്ക് ബോധ്യപ്പെട്ട്, കാളിക്ക് ബോധ്യ സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് അത് സഹിയാവും. പക്ഷേ ചെയ്ത പണി എന്തല്ല, അത് ജായിസ് അല്ലാത്ത പണിയാണ്. നീ എന്നു താത്ത അക്കദം ഫാസിദ് ഫി ലാഹിരി, ലാഹിറിലെ അക്കദം ഫാസിദുമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്, അതുകൊണ്ട് ജായിസ് അല്ല എന്ന്. കമാ ഖാലു ബഅദു അസ്ഹാബിന, നമ്മളെ അസ്ഹാബിൽ നിന്ന് ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാരും ചിലർ പറഞ്ഞതുപോലെ അത് ലാഹിറിന് ഫാസിദാണെങ്കിലും സഹിയാകും എന്ന് പറഞ്ഞതുപോലെ. ഇനി അപ്പം അതൊരു ഫറയാണ് അവിടെ. ഈ മറ്റൊരു ഫറ, ഓരോ ബല്ലകത്തിൽ വലിയ ഇമ്രാത്തുൻ, ഓരോ ബല്ലകത്തിൽ വലിയ, ഒരു വലിയന് എത്തിച്ചു കൊടുത്തു, ഇമ്രാത്തുൻ ഒരു സ്ത്രീ, ഇതിനെ മൗലിയത്തിഹി, ആ വലിയൻ്റെ മൗലിയത്തിൻ്റെ ഇതിനെ, ആ വലിയൻ്റെ രക്ഷാധികാരത്തിലുള്ള പെൺകുട്ടിയുടെ ഇതിനെ. അപ്പം ഈ വലിയ ഖൈറു മുജിബിറായ വലിയാണ്, ഈ ഖൈറു മുജിബിറായ വലിയന് ഇതിനുണ്ട് എന്നൊരു പെണ്ണ് പറഞ്ഞു, മൗലിയത്തിന് ഇതിനുണ്ട് എന്ന് പെണ്ണ് പറഞ്ഞു, പീഹി ഈ തസ്ബീജിൽ ഇതിനുണ്ട് എന്ന്. ഫസദ്ദഖഹ, അദ്ദേഹം ഇത് വിശ്വസിക്കുകയും ചെയ്തു, അദ്ദേഹത്തിന് സ്വീകാര്യനാകുന്ന ഒരു പെണ്ണാണ് പറഞ്ഞു കൊടുത്തത്. അപ്പം അദ്ദേഹത്തിന് ഇത് ബോധ്യമായി, ഇവൾ പറയുന്നത് സത്യമാണ് എന്ന്. എന്നിട്ട് വക്കലൽ കാളിയ, എന്നിട്ട് കാളിനെ ഏൽപ്പിച്ചു, കാളിക്ക് വക്കാലത്ത് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹമാണ് നിക്കാഹ് ചെയ്യേണ്ട ആൾ, വലിയാണ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്ത്, കാളിക്ക് വക്കാലത്ത്, വക്കാലത്താർക്കും കൊടുക്കാലോ, അങ്ങനെ കാളിക്ക് വക്കാലത്ത് കൊടുത്തു. എന്നിട്ട് ഫസബ്ബജഹ, കാളി വിവാഹം ചെയ്ത് കൊടുത്താൽ സഹ തൗക്കീൽ, തൗക്കീൽ സഹിയാവും, തസ്ബീജും സഹിയാവും. അപ്പോൾ മേലെ പറഞ്ഞ, ഇവിടെ പറഞ്ഞതിന് എന്താ വ്യത്യാസം? എന്താ മേലെ പറഞ്ഞത്? കാളിക്ക് തൗക്കീൽ സ്ഥിരപ്പെടുന്നതിന് മുമ്പാണ് വിവാഹം ചെയ്ത് കൊടുത്ത്, പക്ഷേ കാളിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം ചെയ്ത് കൊടുത്തത് എന്നുള്ള നിലക്ക് സഹിയാകും. ഇവിടെ വലിയ വലിയ നേരിട്ട് വക്കാലത്ത് കൊടുക്കുക, വലിയ വക്കാലത്ത് കൊടുക്കുമ്പം അവിടെ എന്തില്ല, ആ വക്കാലത്ത് സഹിയാണ്. വലിയന് ഇപ്പോൾ ഈ ഹാസായ വലിയ ആയതുകൊണ്ട് എന്ത് മതി, ലെന്ന് മതി, ഇത് സിദുക്കാണെന്നുള്ള ലെന്ന് മതി, സ്ഥിരപ്പെടുത്തുക, സ്ഥിരപ്പെടണമെന്നും വലിയൻ്റെ അടുക്കൽ ഇതിന് സ്ഥിരപ്പെടാൻ സാക്ഷി നിൽക്കണമെന്നില്ല, ആ ഇതിനുണ്ട് എന്ന് ലെന്നുണ്ടായാൽ മതി. അപ്പം വലിയൻ്റെ ലെന്ന് അത് ശരിയായിട്ടുണ്ട്, ഇതിന് ശരിയായിട്ടുണ്ട്. അപ്പം വലിയ കൊടുത്ത വക്കാലത്ത് സഹിയായിട്ടുണ്ട്, അങ്ങനെ വക്കാലത്ത് സഹിയായതുകൊണ്ട് കാളിൻ്റെ തസ്ബീജും സഹിയായിട്ടുണ്ട്. സഹ തൗക്കീലും തസ്ബീജും, തൗക്കീലും വക്കാലത്ത് സഹിയായിട്ടുണ്ട്, വക്കാലത്ത് സഹിയായതുകൊണ്ട് തസ്ബീജും സഹിയായിട്ടുണ്ട്. ബാക്കി ഇൻഷാഅള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.